ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന കുപ്പികൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു ചെടിച്ചട്ടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലുള്ള കുപ്പികൾ നമുക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. കുപ്പികൾ ആ കുപ്പികൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം, കയ്യൊക്കെ കയ്യുറയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കയ്യുറ ഉപയോഗിക്കാതെയാണ് ചെയ്തത്. കൂട്ടുകാർ ചെയ്യുമ്പോൾ കയ്യുറയൊക്കെ ഉപയോഗിച്ച് വേണം ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുത്തതിന് ശേഷം പേപ്പറിലോ തുണിയിലോ ഒക്കെ വെച്ച് ഇതുപോലെ എന്തെങ്കിലും കൊണ്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ചട്ടി ഉണ്ടാക്കാം. മറ്റുള്ള ചട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള രണ്ട് പോട്ടുകൾ എടുക്കുക. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന പോട്ടുകളാണ്, അല്പം വില കൂടിയ പോട്ടുകളാണ്. ഇത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇത് വേണമെങ്കിൽ വേറെ ചെടികളൊക്കെ നടാവുന്ന പോട്ടുകളാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല കറക്റ്റ് വലിപ്പത്തിനുള്ള പോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള പോട്ടുകൾ വെച്ചതിന് ശേഷം നമുക്ക് ഇത് വൈറ്റ് സിമെൻറ്റിലാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ മാത്രമേ നല്ല മനോഹരമായിരിക്കുകയുള്ളൂ. അപ്പോൾ വൈറ്റ് സിമെൻ്റ് നമ്മളൊരു ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിൽ, ഒരു പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കുപ്പി ചില്ലുകൾ അതിലിട്ട് കൊടുക്കുക. രണ്ട് കാര്യങ്ങളുണ്ട്, നല്ല ഡിസൈനിന് വേണ്ടിയുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നല്ല ഉറപ്പിനും മെറ്റലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് തന്നെ ഈ കുപ്പി ചില്ലുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചട്ടി കിട്ടുകയും ചെയ്യും. അങ്ങനെ രണ്ട് ഉപയോഗം ഈ കുപ്പി ചില്ലുകൾ കൊണ്ടുണ്ട്. ആദ്യം എൻ്റെ ബേസ് ഒരു കനം നമുക്ക് തീരുമാനിച്ചതിന് ശേഷം അതിനുവേണ്ടിയാണ് ഒരു അടപ്പ് ഞാൻ വെച്ചത്, എത്ര കനം വേണമെന്ന്. അതിനുശേഷം നമുക്ക് ചെറിയ ചട്ടി ഉപയോഗിച്ച്, മറ്റുള്ള സാധാ ചട്ടികൾ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ച് ഫില്ല് ചെയ്യാം. ഏകദേശം ഒരു 12-18 മണിക്കൂറുകൾക്ക് ശേഷം നമുക്കിത് ഇളക്കി മാറ്റാവുന്നതാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ചെറിയ സാൻഡ് പേപ്പർ, അതായത് ചെറിയ തരിയുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലതുപോലെ മിനുസപ്പെടുത്തിയെടുക്കുക. ഇപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ചേർത്ത കുപ്പിച്ചില്ലുകളൊന്നും തന്നെ കാണുന്നില്ല, നല്ല വൈറ്റ് ചട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ കുപ്പിച്ചില്ലുകളുടെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിക്കാം. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടു, ചെറുതായിട്ട് നേരത്തെ നമ്മൾ ഇട്ട കുപ്പിച്ചില്ലുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോൾ ഫൈനലാണ്, നമ്മൾ ഏറ്റവും നല്ലതുപോലെ ഉരച്ചു കഴിഞ്ഞപ്പോൾ ആ കുപ്പിച്ചില്ലുകളെല്ലാം തെളിഞ്ഞ് ചട്ടിക്ക് നല്ലൊരു ഡിസൈനായി മാറിയിട്ടുണ്ട്. നല്ല തിളക്കമുള്ള ഒരു ചട്ടി, നല്ല തിളക്കമുള്ള കല്ലുകൾ പതിപ്പിച്ച പോലുള്ള നല്ല ഒരു ചട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ വാർണിഷ്, അതായത് പ്ലെയിൻ വാർണിഷ് അടിക്കുകയാണെങ്കിൽ നല്ല തിളക്കമുള്ള ഒരു ചട്ടിയായിട്ട് കിട്ടും. പ്ലെയിൻ വാർണിഷ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ഒരു ഗ്ലേസിംഗ് ഉണ്ടാകും ഈ ചട്ടിക്ക്. ഇതിലിപ്പോൾ ഞാൻ രണ്ട് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കുപ്പിച്ചില്ലുകൾ. നമുക്ക് നീല ഉപയോഗിക്കാം, നീല കളറുള്ള കുപ്പിച്ചില്ലുകളും കിട്ടുന്നുണ്ട്, കുപ്പികളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട്. ഈ കുപ്പികൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് പേര് ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിച്ച കുപ്പി, ബോട്ടിൽ ആർട്ടിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ കുപ്പികളാണ്, ആ കുപ്പിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ചില്ലുകൾ.
വളരെ മനോഹരമായ ഒരു ചട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ഇത് സിമെന്റിന്റെ ഇതുകൊണ്ട് വേറൊരു ചട്ടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതിന്റെ ബേസിൽ വെക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് വേറൊരു ചെടി നടുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പ്ലാന്റുകളൊക്കെ വെച്ചാൽ നമുക്കൊരു ഷോ പീസായിട്ടും നമ്മുടെ സ്വീകരണ മുറികളിലൊക്കെ ഇത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.